ഹായ് നമസ്കാരം. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നമ്മൾ പലർക്കും പഠിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പലരുടെയും വിചാരം പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഞാൻ പഠിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് 67 വയസ്സായപ്പോഴും ഇപ്പോഴും ഞാൻ പുതിയ പുതിയ ടെക്നോളജീസും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഇവിടെ വിവരിക്കാം. ഇത് നിങ്ങൾക്കും ഉപയോഗപ്പെടും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇത് പങ്കുവയ്ക്കുക. ഒരുപാട് കുട്ടികളിൽ പഠിക്കാൻ പറ്റാതെ, പഠിക്കാൻ അറിഞ്ഞുകൂടാതെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ്. നമുക്ക് അവരെ സഹായിക്കാം. അവർക്ക് പഠിത്തത്തിനോടൊപ്പം പലവിധ കാര്യങ്ങൾ ചെയ്യാനും ഇത് സഹായിക്കും. കൂടുതൽ സമയം ലഭിക്കും. ശരിക്കും ഈ മണ്ടി എന്നുള്ള വില തന്നെ തെറ്റാണ്. ഇതിന് ബുദ്ധിയുമായി ഒരു കണക്ഷനുമില്ല. നമ്മൾ ബുദ്ധിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന് വിളിക്കുന്നത് ശരിക്കും ആ കുട്ടിക്ക് പഠിക്കുന്ന രീതി അറിയാൻ അത്രയേ ഉള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും. നമുക്ക് എന്താണെന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഓർമ്മയെ രണ്ട് സെക്ഷനായിട്ട് വിഭജിച്ചാൽ ഒരു വർക്കിംഗ് മെമ്മറി ഉണ്ട്. അത് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലികമായ ഓർമ്മശക്തി. അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ താൽക്കാലികമായ മെമ്മറിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ നമുക്ക് തോന്നും പഠിച്ചു എന്ന്, അടുത്ത ദിവസം എല്ലാം മറന്നു പോകും, ശരിയല്ലേ? അപ്പൊ ശരിക്കും നോക്കിയാൽ ഓർമ്മയുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ പഠിച്ചാൽ നമ്മൾ സമയം വ്യർത്ഥമാക്കുകയായിരിക്കും, നമ്മുടെ വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്തുകയായിരിക്കും. നമുക്ക് ബുദ്ധിയില്ലാന്ന് തോന്നും, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ വർക്കിംഗ് മെമ്മറിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ സ്ഥിരമായി പഠിക്കാൻ ഒരു സമയം കണ്ടെത്തി കുറച്ച് സമയം മതി. നമ്മൾ പഠിക്കുമ്പം ചെറിയ നോട്ട്സ് ഉണ്ടാക്കുക, സമ്മറി നോട്ട്സ് എന്ന് പറയും. നമ്മൾ അതിനായിട്ട് ഒരു ബുക്കോ കുറച്ച് പേപ്പറുകളോ വെക്കുക, അത് സൂക്ഷിച്ച് വെക്കുക. അപ്പം നമ്മൾ വെറുതെ വായിച്ചുകൊണ്ട് പോകുന്നതിന് പകരം ആ വായിക്കുന്ന ബുക്കിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം. അതിനോടൊപ്പം നമ്മളായി ചെറിയ സമ്മറി നോട്ട്സ് കൂടി എഴുതുക. അപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം എക്സ്ട്രാ എഫേർട്ട് ആണെന്ന് കരുതരുത്. നിങ്ങളുടെ സമയം ലാഭിക്കാനാണ്, നിങ്ങളുടെ സമയം വ്യക്തമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കും. എന്നിട്ട് പഠിക്കുമ്പം പറ്റുമെങ്കിൽ ഉറച്ചു വായിക്കുക, പിന്നെ കൈകൊണ്ട് ജെസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഒരു കാര്യം മനസ്സിലായാൽ നമ്മൾ കൈകൊണ്ട് ഒന്ന് ഉറപ്പിക്കാം. ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫിസിക്കൽ ജെസ്റ്റർ ഇതുകൂടെ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ആ ടോപ്പിക്കിൽ ഇൻവോൾവ് ആവും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരും ചെയ്യാത്ത കാര്യം. ഇതിന് ഫേസ് റെപ്പിറ്റേഷൻ എന്ന് പറയും. ഇത് ചെയ്തു കഴിഞ്ഞാൽ വർക്കിംഗ് മെമ്മറിയിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിന് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ എഴുതിയ പോയിന്റ്സ് ഒന്ന് നോക്കുക, അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് അതിനെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ ഇതിന് ഇന്നലെ എടുത്ത അത്രയും സമയത്തിന്റെ ആവശ്യമില്ല. അപ്പം ഇന്ന് പഠിച്ചത് നാളെ, ഇന്ന് പഠിച്ചത് 24 മണിക്കൂർ കഴിഞ്ഞ് ഒരിക്കൽ കൂടി പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സമയം വ്യക്തമാക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പൊ ലോങ് ടേം മെമ്മറി കുറച്ചുകൂടി അത് നമ്മൾ തിരുപ്പെടുത്തുന്നു. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ 16 ദിവസം കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യുക. അതിന് ഇത്രയും സമയത്തിന് ആവശ്യപ്പെടുന്നില്ല, കുറച്ച് സമയം മതി. അത് കഴിഞ്ഞാൽ 35 ദിവസം കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ വളരെ നാൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കും. അപ്പൊ ഇതിന് സഹായിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പ് എന്ന് പറയാം, ആൻഡ്രോയിഡിലുമുണ്ട്, iOS ഉണ്ട്, മാക് ഡെസ്ക്ടോപ്പിലും ഉണ്ട്, വിൻഡോസ് ഡെസ്ക്ടോപ്പിലും ഉണ്ട്. ഇതിന്റെ പേര് അങ്കി എന്നാണ്, ANKI. ഇതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്പേസ് റെപ്പിറ്റേഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ 24 മണിക്കൂർ കഴിഞ്ഞ്, 7 ദിവസം കഴിഞ്ഞ്, 16 ദിവസം കഴിഞ്ഞ്, 35 ദിവസം കഴിഞ്ഞ് നമ്മളത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, പക്ഷേ നമ്മൾ ഇത് ചെയ്യണം. നമ്മുടെ സമ്മറി നോട്ട്സിന്റെ ഡേറ്റ് ഇട്ട് ടിക്ക് ചെയ്യുക എന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത സമയമാകുമ്പം ആ ഡേറ്റ് അവിടെ എഴുതി വെച്ചിട്ട് ടിക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്കി യൂസ് ചെയ്യുക. അങ്കിയുടെ അഡ്വാൻറ്റേജ് മെഡിക്കൽ സ്റ്റുഡൻസ്, പിന്നെ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് ഡയഗ്രംസും ആ ഡയഗ്രംസിലെ പാർട്സും കമ്പണൻസും ഒക്കെ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഭയങ്കര പ്രയാസമാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഈ അങ്കിയിൽ ഇമേജസ് നമുക്ക് സ്റ്റോർ ചെയ്ത് ആ ഇമേജസിന്റെ ഓരോ ഏരിയയും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങും. ഇത് നിങ്ങൾ ഇത് പേരൻസ് ആണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ വിലപ്പെട്ട സമയം വ്യക്തമാക്കരുത്. അടുത്തത്, ഇന്നത്തെ കാലഘട്ടം പഠിക്കാൻ ഏറ്റവും സൗകര്യം ഉള്ള ഒരു കാലഘട്ടമാണ്. നമുക്ക് ഏറ്റവും മനോഹരമായ നല്ല നല്ല അധ്യാപകർ പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട്. അത് നമുക്ക് ഉപയോഗിക്കാം മനസ്സിലാവാത്ത കാര്യങ്ങൾ. പിന്നെ ഒരു മഹാത്ഭുതം സംഭവിച്ചു. ChatGPT എന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങി. അത് നിങ്ങളെ പഠിപ്പിക്കും,
നിങ്ങൾക്ക് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് തീർച്ചയായിട്ടും കുട്ടികൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി അടുത്ത് ചോദിക്കും. പക്ഷെ അതുപോലെ നിങ്ങൾ പഠിച്ച ടോപ്പിക് ചാറ്റ് ജി പി ടി അടുത്ത് പറഞ്ഞിട്ട് ചെറിയ ക്വിസ് ഉണ്ടാക്കി തരാൻ പറയുക. ചാറ്റ് ജി പി ടി ക്വിസ് ഉണ്ടാക്കി നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പിന്നെ വരുമ്പോ റിച്ചർഡ് ഫെയ്ൻമാന്റെ ഫെയ്ൻമാൻ ടെക്നിക് എന്ന് പറഞ്ഞ ഒരു പഠന രീതിയുണ്ട്. പുള്ളി പറയുന്നത് നമ്മളൊരു കാര്യം നമുക്ക് ശരിക്കും മനസ്സിലായി എന്ന് ഉറപ്പാക്കണമെങ്കിൽ നമുക്കൊരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ ചാറ്റ് ജി പി ടി അടുത്ത് നമുക്ക് പറയാം, ചാറ്റ് ജി പി ടി ഇമാജിൻ ദാറ്റ് യു ആർ ജസ്റ്റ് 10-year-old child and ask me questions on this topic. അപ്പൊ നമുക്ക് ഈ ടോപ്പിക് പറഞ്ഞു മനസ്സിലാക്കാമോ എന്ന് പരീക്ഷിക്കാം. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ എക്സസൈസ് ചെയ്യും, ഞാൻ നടക്കും ഓടും അതുപോലെ സൈക്ലിങ്ങും ചെയ്യും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ഓടുന്നു അല്ലെങ്കിൽ 1 മണിക്കൂർ സൈക്ലിംഗ് ചെയ്യുന്നു എങ്കിൽ ആ സമയത്തും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇതും നമ്മുടെ ഓർമ്മയെ കൂടുതൽ മെച്ചപ്പെടുത്തും. പക്ഷെ അതും പഠനവുമായി എന്ത് ബന്ധം? അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അതിനെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ നമ്മൾ പഠിച്ച നമ്മുടെ നോട്ട്സ് ഈ ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്തിട്ട് അതിനെ MP3 ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് അല്പം കൂട്ടി ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ച ഈ സമ്മറി നോട്ട്സ് എല്ലാം നമ്മൾ 1 മണിക്കൂർ നടക്കുമെങ്കിൽ 1 മണിക്കൂർ ആ MP3 നമുക്ക് കേട്ടുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ഓടാം, കേട്ടുകൊണ്ട് സൈക്ലിംഗ് ചെയ്യാം. അപ്പം വ്യായാമവും നടക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മുടെ പഠിത്തത്തെ നേരിടുക, നമുക്ക് ഏത് ടോപ്പിക്കും മാസ്റ്റർ ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പഠന രീതി ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ ഇടുക. പിന്നെ വേറൊന്ന്, നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പം തുടക്കത്തിലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്മറി നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഗൂഗിൾ ഡ്രൈവില് ഒരു ഗൂഗിൾ ഡോക് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് ടോപ്പിക് സബ്ജക്ട് നെയിം ടോപ്പിക് നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് നിങ്ങൾക്കും ഭാവിയിൽ പ്രയോജനപ്പെടുത്താം, നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ്, ഇത് നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലത്. ഒന്ന്, നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പഠിക്കുക. ക്രാഫ്റ്റ് പേപ്പർ ക്രാഫ്റ്റ് ആകാം, പടം വരയ്ക്കുന്നതാകാം, നിങ്ങൾ ചെറിയ ഒരു കീബോർഡ് വാങ്ങിച്ച് അത് മ്യൂസിക് പഠിക്കാം, പാട്ട് പരിശീലിക്കാം, എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ബ്രെയിനിന്റെ പല വശങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊന്ന്, ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക. നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ശരിക്കും നമ്മൾ ആരും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതേ ഇല്ല. അപ്പൊ ഇതും അത്യാവശ്യമാണ്. പിന്നെ വേറൊന്ന്, പ്രാണായാമം. ഓരോ തവണ പഠിക്കാൻ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ഇടയിലും അല്പം പ്രാണായാമം ചെയ്യുക. നാഡീശോധൻ പ്രാണായാമം നമുക്ക് ചെയ്യാം, ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. കപാൽ ഭാതി ചെയ്യാം, ഇതും സഹായിക്കും. പിന്നെ ഒരു അത്യാവശ്യം മെഡിറ്റേഷൻ. തുടക്കത്തിൽ ഒരു 3 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പഠിച്ചു നോക്കൂ. മനസ്സ് ശാന്തമാകുന്നു, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പിന്നെ വേറൊന്ന്, അസമേഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ പ്രേയർ എന്ന് വിളിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുക, ഞാൻ ഏറ്റവും മിടുക്കനാണ് അല്ലെങ്കിൽ ഏറ്റവും മിടുക്കിയാണെന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ എന്നെ മിടുക്കനോ മിടുക്കിയോ ആക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എന്നെ ഇത്രയും മിടുക്കനാക്കി, എന്നെ ഇത്രയും മിടുക്കിയാക്കി എന്നുള്ള കൃതജ്ഞതയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചോ. ഇതെന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവസാനമായി ഞാൻ പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് പരിചയമുള്ളവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു നോക്കൂ, അവരെ സഹായിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഓർക്കാൻ ഏറ്റവും നല്ല ഒരു ഉപായം മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുക എന്നതാണ്. അപ്പം ഇന്നത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പഠന രീതികൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഗിവ് യുവർ കമന്റ്സ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾ പഠിക്കാം. പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഏത് ഇൻഫർമേഷനും MP3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓഡിയോ പ്ലെയർ വെച്ച്, ഇയർഫോൺ വെച്ച് വ്യായാമം ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാനും സാധിക്കും. ഇതിൽ കൂടെ എന്ത് വേണം? അപ്പൊ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എന്റെ നമസ്കാരം. എല്ലാവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ഇത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് പഠിച്ചു മുന്നേറാം. ബൈ ബൈ, നമസ്കാരം.